മലപ്പുറത്തുള്ള ഉമ്മർഖാൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ഫാമിലാണ് നമ്മളുള്ളത്. അപ്പോൾ അറിയുന്നുണ്ടാവും, അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയാം. കാരണം വെച്ചാൽ കുറേ വർഷങ്ങളായി അല്ലേ ഉമ്മർക്ക്, എത്ര വർഷമായി ഈ ഒരു ഫാം തുടങ്ങിയിട്ട്? ഫാം തുടങ്ങിയിട്ട് 12 വർഷമായി. 12 കൊല്ലമായി. നമ്മൾ ഡ്രാഗൺ തുടങ്ങിയിട്ട് ഒരു 8 വർഷമായി. 8 വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം 4 ഏക്കർ, 3.5 ഏക്കറിൽ, 3.5 ഏക്കറിൽ ഡ്രാഗൺ തന്നെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. മെയിനായിട്ട് ഡ്രാഗണാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇവിടെ എത്ര വെറൈറ്റി ഉണ്ട്? ഇവിടെ ഇപ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യുന്നല്ലോ, ഒരു 45 വെറൈറ്റി ഉണ്ട്. 45 വെറൈറ്റി ഡ്രാഗൺ ഉണ്ട്, അത് ശരി. വെറൈറ്റി പറഞ്ഞാൽ ചില വെറൈറ്റി ഒന്നും നമുക്ക് സൂട്ട് ആവുന്നില്ല. അപ്പൊ നമ്മള് എപ്പോഴും നമ്മളതിന് സമയം കണ്ടെടുത്തന്നല്ലോ. അതെ അതെ. അത് കാരണം കൂടുതൽ ഈൽഡ് കിട്ടുന്നതും അത്യാവശ്യം മധുരമുള്ളതും അതാണ് കാലാവസ്ഥയിൽ തന്നെ പല രാജ്യത്തിനും ഉണ്ട്. ഇപ്പൊ സാധാരണ ഗതിയിൽ ഇപ്പൊ ഇത് വരുന്നത് അകമ്പുറം ചുവപ്പുള്ള, പിന്നെ അകത്ത് വെള്ളിയും പുറത്ത് ചുവപ്പും, പിന്നെ അകത്ത് വെള്ളിയും പുറത്ത് മഞ്ഞയുള്ള, പിന്നെ അതിൽ തന്നെ റെഡ് വരുന്നു, റെഡ് പിങ്ക്, അങ്ങനെ ഉള്ള വെറൈറ്റികളാണ് കൂടുതലുള്ളത്. അതിലിപ്പോ നമ്മൾ ഈ പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കൂടുതൽ ചെയ്യുന്നത്. കൂടുതൽ ചെയ്യുന്നത് അതാണ്. അത്യാവശ്യം അതിന് മാർക്കറ്റുണ്ട്, അത്യാവശ്യം കായ്ഫലം കിട്ടുന്നുണ്ട്, കായ് സൈസും ഉണ്ട്. പ്രവാസിയല്ലായിരുന്നു? പ്രവാസിയില്, സൗദിയില്. അത് ശരി. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് റിട്ടയർമെന്റ് ചെയ്തിട്ട് ഈ ഡ്രാഗണിലേക്ക് പോവാൻ എന്താ കാരണം? ഇല്ലായിരുന്നു, അവിടുന്ന് പോന്നു. കൊറേ വർഷങ്ങൾ നിന്നപ്പോ മരം മടുത്തു, അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയത്. അത് ശരി. പിന്നെ പറഞ്ഞാല് എന്റെ കൺസെപ്റ്റ് പറഞ്ഞാല് എപ്പോഴും എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ള ആളാണ്. നിങ്ങൾ തുടങ്ങുമ്പോ ഇവിടെ ഡ്രാഗൺ അത്ര വിപുലമായിട്ടില്ല? ഇല്ല, നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആളുകൾക്ക് അറിയില്ല എന്ന് തന്നെ പറയാം. ഡ്രാഗൺ എന്താണ്? അതായത് പറഞ്ഞാല് ഇതിന്റെ കൃഷി രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുപോയി പഠിച്ചെടുത്ത അടിൽ വസ്തു ഇവിടെ കിട്ടുന്നില്ലായിരുന്നു. ഇതിന്റെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് പിന്നെ അത് ആളുകൾക്ക് എത്തിക്കണം മീഡിയയിൽ കൂടി. ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ്. പിന്നെ നമ്മളെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പെട്ടെന്ന് പിക്ക് ചെയ്ത് കിട്ടത്. ഈ കീമോ ചെയ്തവരൊക്കെ കുറേ ഫ്രൂട്ട്സുകൾ കൊണ്ടുപോകും. പിന്നെ വയറിന്റെ ഒരുവിധ അസുഖങ്ങളെല്ലാം മാറുന്നുണ്ട്, നല്ല മോശം കിട്ടും. പിന്നെ കുറേ ഒത്തിരി വിറ്റാമിൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ഒരു ഒരു 2-3 കിവിയും മറ്റേ അനാറും അങ്ങനെയുള്ള കുറെ ഫ്രൂട്ടുകൾ കഴിക്കുന്നോടത്ത് ഒരു പഴം കഴിച്ചാൽ അതാണ് ഇതിന്റെ സംഭവം. പക്ഷെ ഇതൊരു കള്ളിച്ചെടിയാണ്, സത്യത്തിൽ നമ്മുടെ കാലാവസ്ഥയുടെ സാധനമല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ കാക്ടസ് ഫാമിലി, കാക്ടസ് ആണ്. അതെ, അതായത് ശരിക്ക് മരുഭൂമിയിലൊക്കെ ഉണ്ടാവുന്ന സംഭവമാണത്. അതാണ് ഒന്നാമത് ഇതിലേക്ക് ഇറങ്ങാൻ തന്നെ കാരണം, ഇവിടെ വെള്ളം കുറവാണ്, ഹില്ലേരിയാണ്. അപ്പോ ഇത് തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം 2-3 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചാൽ മതി, അത്രയും മതി. അങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യാൻ. അതൊരു വലിയൊരു കാര്യം അല്ലേ, വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇത്. സത്യത്തിൽ ഇത് ഇപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ 8 വർഷത്തോളം ഡ്രാഗൺ ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടല്ലോ ഇപ്പൊ, ഇപ്പോഴും ഇതിൽ തന്നെയല്ലേ ഫോക്കസ് ചെയ്യുന്നത്. ഇത് ലാഭകരമാണ് ശരിക്കും, ഇത് മാർക്കറ്റ് അടിസ്ഥാന ലാഭമാണ്. അതെ, അതിപ്പോ നമ്മള് കൃഷി എന്ന് പറഞ്ഞാൽ ഏത് സംഭവം നമ്മൾ മാർക്കറ്റ് ചെയ്യണല്ലോ. അതെ അതെ അതെ, പബ്ലിസിറ്റി തന്നെയാണ്. അതെ, മീഡിയക്കാരൻ തന്നെയാണ് നമ്മളെ. അതെ, സപ്പോർട്ട് ചെയ്ത അങ്ങനെയാണ് തന്നെ അറിഞ്ഞത്. തുടക്കത്തിലൊക്കെ നമ്മൾ ചെയ്യുമ്പോ എല്ലാം ബുദ്ധിമുട്ടിയിരുന്നു, പിന്നെ മീഡിയയിൽ കൂടിയാണ് എല്ലാ പത്രങ്ങളും എല്ലാവരും. ഇപ്പൊ മാർക്കറ്റ് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നത്? മുക്കാലും പോകുന്നത് ഗൾഫിലേക്കാണ്. ഗൾഫിലേക്കാണ് പോകുന്നത്? ശരി. നമ്മുടെ നാട്ടിലല്ല? നാട്ടിലുണ്ട്, നാട്ടിൽ കൊടുക്കുന്നുണ്ട്. നാട്ടിൽ കൊടുത്തതിന് ശേഷം പുറത്തേക്ക് കൊടുക്കുള്ളൂ. ഇപ്പൊ എന്ത് വില കിട്ടും? ഹോൾസെയിൽ ആയിട്ട് അതായത് 1000-2000 കിലോ ഒക്കെ എടുക്കുമ്പോ 150 രൂപ. 150 രൂപ ഇവിടെ ലോക്കൽ കൊടുക്കുന്ന 200 രൂപ. ആ രീതിയിലോ? ശരി. ഒരു യെല്ലോന്റെ ഒരു വെറൈറ്റി അത്. യെല്ലോ ആണല്ലേ ഈ നിൽക്കുന്നൊക്കെ? യെല്ലോ ആണോ? ഇതില് ഒരു 10-30 വെറൈറ്റികളുണ്ട് ഇതില്. ഈ ലൈനിൽ തന്നെ 30 വെറൈറ്റി ഒറ്റ ലൈനിൽ തന്നെ ഉണ്ട്. നമ്മള് തുടക്കത്തിൽ ഇങ്ങനെ പരീക്ഷ. ഇതാണ് അതിന്റെ ഫ്ലവറിങ് ഇതുപോലെ ആയിരിക്കും. പൂവല്ലേ? സീസൺ ഇനി ഏപ്രിലാ തുടങ്ങുക. പിന്നെ എത്ര മാസം? നവംബർ വരെ ഉണ്ടാവും. സാധാരണ ഈ പോളിനേഷൻ ചെയ്യേണ്ട ടൈപ്പിന് നമ്മള് ഇത് മഞ്ഞാണോ? ഇത് മഞ്ഞാണ്. ഇതിന്റെ അകത്തുള്ള ഈ പൂമ്പൊടി എടുത്തിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കലാ ചെയ്യുക. അത് ശരി. പൂമ്പൊടി ഇങ്ങനെ ഇതിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കളർ മഞ്ഞ ആയതുകൊണ്ടാണോ ഈ ലൈറ്റ് മഞ്ഞ വരുന്നത്? അതെ, അത് റെഡിനാണെങ്കിൽ റെഡ് പൂ മാറും. ഇത് ഇത് ഈ ഭാഗമെല്ലാം ചുവപ്പ് നിറ ചുവപ്പ് നിറ ഈ കള്ളി. അപ്പൊ ഇത് ഇതും അതിന്റെ ഇതിൽ പെട്ടതന്നെയാണ്. ഡ്രാഗനല്ല, കാക്ടസ് പെട്ടതാണ്. പക്ഷെ ഇത് എന്താ, പഴുണ്ടാവും? മധുരമുള്ള പഴ, മധുരമുള്ള പഴ, ചെറിയ പഴയിരിക്കും. ഇത് പഴുക്കും? അത് പഴുക്കും. അത് ഇനി ഒരുമാതിരി ചുവപ്പ് നിറവും. ചുവപ്പ് നിറവും. അത് ശരി. ഗൾഫിലൊക്കെ ബർസൂമി എന്ന് പറയുന്ന സൗദിന്ന് കൊണ്ടുവന്നതാ. അത് ശരി. നമുക്ക് ഇവിടെ മാർക്കറ്റിലൊന്നും അവൈലബിൾ അല്ല. ഇല്ല, മാർക്കറ്റിലൊന്നും ആയിട്ടില്ല. അതിന്റെ വേറെ ആയിട്ടാണ് ഇത്. ഇത് ചെടിമേ മുള്ളുണ്ടാവില്ല,
ആ മേലെ കായ ഉണ്ടല്ലോ അല്ലേ, അതാണ് കായ. കായന പൂവാണത്, അത് പൂ വിരിയണം. പൂ വിരിയണം. ഓക്കെ ഓക്കെ ഓക്കെ. അതൊരു കള്ളിച്ചേട്ടന്റെ വേറെ വെറൈറ്റി. അധികം വരുന്നത് ഈ ഗൾഫ് റിട്ടേണേഴ്സ് ആണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം വരുന്നുണ്ട്, അങ്ങനെ വന്നിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തൈ മാത്രം കൊടുത്തിട്ട് കയ്യുമടക്ക് ഇരിക്കല്ല, അവരതിന്റെ തുടക്കം മുതല് കായ്ഫലം എടുക്കുന്നവരെ അവരെ അവരെ സപ്പോർട്ട് ചെയ്യും. അതിന് നമ്മൾ ചാർജും കാര്യവും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല. മാർക്കറ്റ് ഇപ്പൊ ഒരാൾ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് കണ്ടെത്താൻ പ്രയാസമില്ല. ആ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന അവർക്ക് വേണമെങ്കിൽ നമ്മൾ ത്രൂ ആയിട്ട് പോവാം. ഇവിടെ നമ്മുടെ കൃഷിഭവന്റെ സപ്പോർട്ടോ കാര്യങ്ങളോ അങ്ങനെ നല്ല സപ്പോർട്ടാണ്. ഓ, ഇതിപ്പോ ഒരു ഭൂമി വേണം നിർബന്ധമുണ്ടോ? ഇതിപ്പോ ഒരു ചെറിയ ചെറിയൊരു കൃഷി ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ടെറസിൽ ചെയ്യാം. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അതായത് നമുക്ക് ഒരു ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കും മാറ്റാം. ഡ്രമ്മില് ടയർ വെച്ച് രണ്ട് ചെടി അങ്ങനെ അതിൽ മാറ്റാം. ആവശ്യത്തിനൊക്കെ നമുക്ക് ഒരു നാല് ചെടി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം. ഈ ഒരു ചെടി 25 വർഷം നിൽക്കും. 25 വർഷത്തിന് ആയുസുണ്ട്. ഇപ്പൊ രണ്ട് തൈ വെച്ച് കഴിഞ്ഞാൽ 25 വർഷം ഉണ്ടോ? ഒരു ചെടിയിൽ അത്യാവശ്യം ഫലങ്ങൾ ഉണ്ടാവും. ഒരു സീസണിൽ കിട്ടും, ഒരു ചെടിയുടെ മുകളിൽ കിട്ടും. ഓ, പിന്നെ വെള്ളം അധികം വേണ്ട, കുറഞ്ഞ വെള്ളം മതി. ഇതിന് വളം എന്താ, വളപ്രയോഗം എന്താ? വളം ഇവിടെ നമ്മള് 100% ജൈവകൃഷി ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് പശു വളർത്തുന്നുണ്ട്, നാടൻ പശു, ചാണകവും മോതിരവും. പിന്നെ നമ്മളിവിടെ കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പുറത്തുനിന്ന് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല, നമ്മള് ഈ വളം വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മള് ഇത്തളൊക്കെ ഇടൂല്ലേ, ഇത്തളമേറ്റ് ഇത്തളൊക്കെ, അതിന് ബദല് നമ്മൾ ഇതാ ഉപയോഗിക്കുക. അതായത് ഒക്കെ നാച്ചുറൽ ആവണമെന്നുള്ള ഒരു കൺസെപ്റ്റില്. ഇത് നമ്മുടെ കമ്പോസ്റ്റ് അല്ലേ. ആ പിന്നെ ഇവിടെയുള്ള ചപ്പഞ്ഞമ്മറെല്ലാം ഇട്ടിട്ട് ഇതിന്റെ ഇളയ തണ്ടുകൾ കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് കമ്പോസ്റ്റ് ചെയ്യും. ഡ്രാഗണ്ടെ ഇളയ തണ്ടുകൾ. പിന്നെ വെള്ളത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ വെള്ളം മതി. വെള്ളം മതി. അപ്പൊ അതുകൊണ്ട് ഇത്രയും നനയ്ക്കാനുള്ള സ്ഥലമായിരിക്കണം ഇത് കൃഷി ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. കാറ്റ് ഇവിടെ കിണറുണ്ടോ? കിണർ വെച്ചിട്ടുണ്ടോ? കിണറുണ്ട്, ബോർവെല്ലുണ്ട്. നമ്മള് മഴക്കാലത്ത് ഉള്ള ഈ ഇതിലെ ഷെഡിലുള്ള വെള്ളമൊക്കെ അവിടെ സ്റ്റോർ ചെയ്യാണ്. ഒരു 3 മഴവെള്ള സംഭരണി ആയിട്ട് ഒരു 5 ലക്ഷം ലിറ്റർ 5 ലക്ഷം ലിറ്റർ നമ്മൾ ഇവിടെ സംഭരിക്കുന്നുണ്ട്. അത് ശരി. ആ ഇതിന്റെ താഴ്ഭാഗം മൊത്തം വാട്ടറാണ്, മൊത്തം ടാങ്കാണ്. അത് ശരി, ടാങ്കാണ്. ഓ, അപ്പൊ അത് ഇത് എത്ര ലക്ഷം ലിറ്ററാ ഇതിന്റെ മൊത്തം? ഇത് 50,000. 50,000 ലിറ്റർ ഉണ്ട്. അപ്പൊ പിന്നെ വളരെ കുറച്ച് നമുക്ക് ബോർവെൽ ആവശ്യം വരുന്നുള്ളൂ. ഓ, അതാണ് ഇതിന്റെ ഒരു രീതി. ഇതിന്റെ ഒരു സീസൺ എന്ന് പറയുന്നത് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഇതിന്റെ ഫ്രൂട്ട് ആവുന്നത് അല്ലേ? ഏപ്രിലിന്റെ തുടക്കത്തില് ഇതിന്റെ ഫ്ലോറിംഗ് തുടങ്ങും. ഫ്ലോറിംഗ് തുടങ്ങും. ഇപ്പൊ നമ്മള് കൊമേഴ്സ്യലായിട്ട് ചെയ്തിട്ടുള്ള പറഞ്ഞല്ലോ, പിങ്ക് വെറൈറ്റി. പിങ്ക് വെറൈറ്റി. ആ വെറൈറ്റി നമുക്ക് 28 ദിവസം കൊണ്ട് പഴർക്കാം. ആ പൂവിട്ടാല്, പൂവിട്ട് കഴിഞ്ഞാല് ചിലതൊക്കെ നമുക്ക് 65 ദിവസം വെയിറ്റ് ചെയ്യേണ്ട. ഇത് പൂവിട്ട് കഴിഞ്ഞാൽ നമ്മള് മറ്റേതിന്റെ വല്ലതും ചെയ്യേണ്ടതുണ്ടോ? പഴം കൂടുതൽ ഇതിന് നമുക്ക് ശരിക്കും പഴത്തിന് ആവശ്യമില്ല. പരാഗണം, ഇതിന് 3 വെറൈറ്റിയാ വരുന്നത്. ഒന്നിന് പരാഗണം ചെയ്യണം, ഒന്നിന് ചെയ്യണ്ട, ഒന്നിന് ക്രോസ് പോളിനേഷൻ ചെയ്യണം. അതായത് വേറെ ഐറ്റം ഇതിലേക്ക് കുത്തി കൊടുക്കണം, നല്ല കഴിവ്. അങ്ങനെ 3 ടൈപ്പാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മള് ഇതിന് പരിചയമുള്ളവർക്ക് മാത്രമേ ക്രോസ് പോളിനേഷന്റെ ഐറ്റം കൊടുക്കുള്ളൂ. പിന്നെ അത് കായ്ക്കാതെ കായ്ക്കില്ല. ഇതിപ്പോ ഒരു 10 എണ്ണം നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ ഇപ്പൊ ഈ ഡ്രാഗൺ കൃഷി ചെയ്യണമെങ്കിലേ ഏകദേശം എത്ര ചെടി വെച്ചിട്ട് നമ്മള് സാധാരണ ഇതിൽ 1 ഏക്കറെങ്കിലും ചെയ്യണം. 1 ഏക്കറെങ്കിലും കാരണം ഇത് പറഞ്ഞാല് അറ്റ് എ ടൈം അല്ല, ഇത് ഒന്നായിട്ട് കായ്ക്കാം. ഓ, ഇത് ആദ്യം ഒരു ഇപ്പൊ April 1st തുടങ്ങിയാല് ഒന്ന് കായ്ക്കാൻ തുടങ്ങും. അത് പഴം നമ്മള് അറുക്കുമ്പോഴത്തിന് അടുത്ത മുട്ട വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു 5 സൈക്കിള് വരും. കീടങ്ങളുടെ ശല്യം അങ്ങനെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഉറുമ്പ് ശല്യം, പിന്നെ ഒച്ച്, ചില ചിലത് ഒച്ച് പോലത്തെ അങ്ങനെയുള്ളൂ. ഇവിടെ പിന്നെ നമ്മളെ ഫാമിന്റെ പോളിസി പറഞ്ഞാൽ ഇവിടെ ഒരു മരുന്ന് അടിക്കില്ല. അതാണ് പ്രകൃതി ഏറ്റവും, പ്രകൃതി നമുക്ക് മാത്രമുള്ളതല്ലോ, എല്ലാരും ജീവിക്കണല്ലോ. അപ്പൊ അവർക്ക് അവിടെ എല്ലാം ഉണ്ട്, പാമ്പുണ്ട്, ചേരുണ്ട്, കിളികളുണ്ട്, എല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട്. ചില സമയത്ത് ഈ പഴങ്ങളൊക്കെ കടിച്ചു നിൽക്കുമ്പോ ആളുകൾ ചോദിക്കും, എന്തിനകൊക്കെ ഇതുങ്ങൾ കേട് വരുത്തുന്നത്? പറഞ്ഞു അത് അതിന്റെ അവകാശികൾ കഴിക്കണം. അവർക്കും അതിന്റെ അവകാശികള് നമുക്ക് മാത്രമല്ലല്ലോ. അത് ശരിയാ. അപ്പൊ കുറച്ചൊക്കെ നമ്മള് പ്രകൃതി ഏറ്റവും പോണം. പ്രവാസികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്.
സംഭവം നമ്മൾ ഇതിലേക്ക് ഇറക്കുമ്പോ അതിനെപ്പറ്റി ഒന്ന് പഠിക്കണം. അതെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എഴുതിയിട്ട് അതിലേക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളത്, ഇതിന്റെ കൂടെ എത്ര ഇതിന്റെ കൂടെ സമയം ചെലവഴിക്കേണ്ടതുണ്ടല്ലോ അല്ലെ. നമ്മൾ ഇതിന്റെ പരിചയം, നമ്മൾ ഏത് സംഭവം കൃഷി പ്രത്യേകിച്ച് ആ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെപ്പറ്റി അതിന്റെ ഒപ്പം ആ ഒരു അറ്റാച്ച്മെന്റ് മനസ്സിന് ഉള്ള സന്തോഷം ഉണ്ടല്ലോ. ഡ്രമ്മില് നമുക്ക് രണ്ടെണ്ണം അല്ലേ വെക്കാൻ പറ്റൂ, നമ്മൾ രണ്ടെണ്ണ വെക്കുന്നത് ഡ്രമ്മില്. ഇപ്പൊ ഈ മണ്ണിൽ വെക്കുകയാണെങ്കിൽ എത്ര അകലം പാലിച്ച് വെക്കാൻ പറ്റും? മണ്ണിൽ സാധാരണ ഇത് രണ്ട് മൂന്ന് തരത്തിൽ ചെയ്യാം. ഒന്നിപ്പൊ ഇവിടെ കണ്ടില്ലേ ഇത് ട്രള്ളി സിസ്റ്റം എന്ന് പറയും, നീളത്തിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു പോസ്റ്റ് വെച്ചിട്ട് അതിന്മേ നാല് തൈ വെച്ച്, ഒരു പോസ്റ്റ് സെന്ററിൽ വെച്ച് നാല് തൈ വെച്ചിട്ട് അത് മേലെ കൊണ്ടുപോയി ഒരു ടയർ വെച്ച് അതിനകത്തേക്ക് പുറത്തേക്ക്. പിന്നെ നമ്മൾ ഡ്രമ്മിൽ ചെയ്യാം. ഇവിടെ സാധാരണ ഗതിയിൽ നമ്മൾ ഇത് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ മേലേക്കൊക്കെ പോകും, പക്ഷേ അത് നമുക്ക് ഫ്രൂട്ട് എടുക്കാൻ പ്രയാസമാണ്. അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഒരു ഐറ്റ് വെച്ചിട്ടുള്ളത് അതിനകത്ത് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഡ്രാഗൺ കൂടാതെ വേറെ എന്തെങ്കിലും ഒരുവിധം എല്ലാ ഫലവൃക്ഷതകളും വെച്ചിട്ടുണ്ട്, ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്, മീൻ കൃഷി ഉണ്ട്, മീൻ കൃഷി അത് ഈ മഴവെള്ള സംഭരണിയിൽ മീൻ മീന്. പിന്നെ നമ്മള് കമ്പോസ്റ്റ് ഉണ്ടാക്കി കമ്പോസ്റ്റ് കൊടുക്കുന്നുണ്ട്, കമ്പോസ്റ്റ് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്, അത്യാവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്, വളം കൊടുക്കുന്നുണ്ട്, കമ്പോസ്റ്റും കൊടുക്കുന്നുണ്ട്. നമ്മളെ അടുത്ത് തൈ വാങ്ങുമ്പോ അതിന്റെ കൂടെ അവർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊടുക്കും. ഇത് ഒരു ഫ്രൂട്ടാണ് മട്ടോവ, മട്ടോവ അവിടെ കായ് കാണാം. ക്ഷേത്രത്തിലും അതിനൊക്കെ പൂജക്ക് ഉപയോഗിക്കുന്ന ഗണപതി നാരകം, ഗണപതി നാരകമാണ്. ഇതാണ് ഗണപതി നാരകം, ഗണപതി നാരകം. ഇത് ഭയങ്കര ഔഷധഗുണമാണ്. പിന്നെ ആപ്പിൾ ചാമ്പ, ചാമ്പ എല്ലായിടത്തുള്ള. ഇതാണ് സല്ലാക്ക് എന്ന് പറഞ്ഞത്, ഒരു ഫ്രൂട്ടാണിത്. ഇത് സല്ലാക്ക് എന്ന് പറയും, സല്ലാക്ക്. ഇത് ആഫ്രിക്കൻ ഫ്രൂട്ട് അല്ലേ? സല്ലാക്ക് അല്ലേ ആഫ്രിക്കൻ? അത് കായ്ച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളക് ഉണ്ടല്ലോ, കുറച്ച് എല്ലാതരം കുരുമുളക് ഒന്ന് പരീക്ഷണം. ഇത് എല്ലാം വെറൈറ്റിയാണോ? കുറച്ച് വെറൈറ്റികളുണ്ട്. അത് ശരി. ഇത് നമ്മള് സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞിട്ട് നമ്മള് കുരുവില്ലാത്ത നാരങ്ങ, നാരങ്ങ ചാമലിയോ വിദേശ പഴങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കുറച്ച് ഫലവൃക്ഷത്തൈകളൊക്കെ വിൽപ്പനക്കുണ്ട്. മട്ടോവ, ഓ ഇതാണ് ബറാബ, ഇതൊക്കെ വിൽപ്പനക്കുണ്ട് അല്ലേ ഇവിടെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാ ഒരു മഞ്ഞ പപ്പായ ഉണ്ടല്ലോ, മഞ്ഞ പപ്പായ തൈകളാണിത്. ശരി, അത്യാവശ്യം ആവശ്യമുള്ളവർക്കൊക്കെ മൃഗങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം. ഇപ്പൊ ഒരുതരം ഫ്രൂട്ട്സും, ഫ്രൂട്ട്സ് ആണ് അപ്പൊ മെയിൻ ആയിട്ട് മൃഗം ഫോക്കസ് ചെയ്തിട്ടില്ല, ഫ്രൂട്ട്സ് ആണ്. ഓക്കെ, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക അല്ലേ, പുറത്തുനിന്ന് വേറെ ഒന്നും ആശ്രയിക്കാതെ തന്നെ നമ്മൾ ഇവിടുന്ന് ആശ്രയിക്കാതെ. വെള്ളം ആണെങ്കിൽ വെള്ളം, സൗരോർജ്ജയാണെങ്കിൽ മറ്റേ വൈദ്യുതി ആണെങ്കിൽ സൗരോർജ്ജം വഴി സോളാറ്, ചാണകത്തിന് പശു, ആ രീതിയിലാണ് ഈ ഒരു കൃഷിയുടെ രീതി. അതായത് എല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതെ അതെ അതെ, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഉമ്മർഖാൻ്റെ ഗ്രീൻ വാലി ഫാമിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് സ്ഥലം ശരിക്കും പറയുകയാണെങ്കിൽ പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ റൂട്ടിൽ അല്ലേ, പടപ്പറമ്പിനും മക്കരപ്പറമ്പിനും ഇടയിൽ, അതല്ലെങ്കിൽ പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ വരുമ്പോഴും ഇങ്ങോട്ട് ഈ കറക്റ്റ് സ്പോട്ട് ഏതാ? പൊരുന്നമ്പറമ്പ്. പൊരുന്നമ്പറമ്പ്. അപ്പോൾ ഈ വഴിക്ക് വരുന്നവരൊക്കെ ഇതൊന്ന് കാണുക. പിന്നെ ഈ ഡ്രാഗണൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്നാൽ കിട്ടും. അത് ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്ന് വെച്ചാൽ അതൊക്കെ ഇവിടെ മാതൃകകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വഴിക്കൊക്കെ ഒന്ന് വരിക. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ മുറുക സന്തോഷം, എന്തായാലും കണ്ടേലും ഇത് കാണാൻ പറ്റിയാലും.